ഹലോ, ഏവർക്കും സ്മാർട്ട് പി എസ് സി ഓൺലൈനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10-ാം ക്ലാസ്സിലെ സമരവും സ്വാതന്ത്ര്യം ചാപ്റ്ററാണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ അതിൽ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ പഠിക്കും. പിന്നെ ബാക്കി വരുന്ന ക്ലാസ്സുകളിൽ എൻ്റെ ബാക്കി കാര്യങ്ങൾ പഠിക്കും. നിങ്ങൾ ഈ ക്ലാസ് കാണാതെ പോകരുത്, നിങ്ങൾ ചോദ്യം ഉറപ്പായും വരും. ഓക്കെ, പിന്നെ അതിനോടൊപ്പം കുറച്ച് കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ ഈ പഠിക്കുന്ന റാങ്ക് ഫൈനലിലേക്ക് PDF നമ്മൾ ടെലിഗ്രാം ചാനലിൽ തരാം. ടെലിഗ്രാം ചാനലിലെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകളെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മുടെ മാനേജർ നമ്പറുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ വിളിച്ചാൽ മതി. നമുക്ക് LDC ഓൺലൈൻ ബാച്ചൊക്കെ ഉണ്ട്, 3 ബാച്ചുണ്ട്. രാവിലെ 9 മണിക്കൊരു ബാച്ചുണ്ട്, 10 മണിക്കൊരു ബാച്ചുണ്ട്, പിന്നെ വൈകുന്നേരം 6:30 ബാച്ചുണ്ട്. ഓക്കെ, ഇത് ഗൂഗിൾ മീറ്റിൽ ക്ലാസ്സാണ്, ലൈവ് ക്ലാസ്സാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മാനേജറെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. മാനേജർ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഓക്കെ ശരി, അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇവിടെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 10-ാം ക്ലാസ്സിലെ സമരവും സ്വാതന്ത്ര്യവും എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ്. ഓക്കെ, ചില വിഷയങ്ങൾ പഠിക്കുക, ഞാൻ ചെറിയ ചില മോഡുലേഷൻ പഠിക്കാറുണ്ട്. ഓക്കെ ഓക്കെ, അത് നോക്കട്ടെ. ഇവിടെ ചമ്പാരനിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകളെ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വ്യക്തി ആരാ? രാജ്കുമാർ ശുക്ല. അപ്പൊ ചമ്പാരനിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകളെ കുറിച്ച് ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വ്യക്തിയാണ് ആര്? രാജ്കുമാർ ശുക്ല. ഓക്കെ, 1916 INC സമ്മേളനം എവിടെ വെച്ചിട്ടായിരുന്നു? ലക്നൗ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആര്? AC മജുന്ദാറിന്റെ മുഴുവൻ പേരെന്താ? അംബിക ചരൺ മജു. എന്താണ് പറഞ്ഞത്? അംബിക സദ മാങ്ങാട്. അംബികാചരൺ മജുന്ദാർ. അപ്പൊ 1916 കോൺഗ്രസിന് സമ്മേളനം നടന്ന സ്ഥലമാണ് ഏത്? ലക്നൗ. ഈ ലക്നൗ സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു? AC മജുന്ദാർ എന്ന അംബികാചരൺ മജുന്ദാർ. ഓക്കെ, ഈ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ച ഒരു വ്യക്തിയുണ്ട്, ബ്രിജ് ബാബു കിഷോർ പ്രസാദ്. ആരാണ് ബ്രിജ് ബാബു കിഷോർ? ഇനി രണ്ട് പേരാണ് ഒരാളെന്ന് അറിയാൻ വയ്യ, ഇവിടെ കോമയൊന്നും കാണാനില്ല. എന്നാലും ഓർത്തോ, ഒരാൾ തന്നെയാണ്. ആ ഓക്കെ, താങ്ക് യു. ബ്രിജ് ബാബു കിഷോർ പ്രസാദ് കേട്ടാ. ഇനി ഒരാളല്ലെങ്കിൽ ഓക്കെ, ബ്രിജ് ബാബു കിഷോർ പ്രസാദ് ആയിക്കോട്ടെ. ഇനിയിപ്പോ 3 പേരുണ്ട് കേട്ടോ. ബാബു കിഷോർ പ്രസാദ്. ബ്രിഡ്ജ് എന്നാകും പേരിടുവോ? ബ്രിഡ്ജ് എന്ന് വിളിക്കുമല്ലേ. ഓക്കെ, അപ്പൊ ബ്രിജ് ബാബു കിഷോർ പ്രസാദ് കേട്ടാ. ഓക്കെ, അത് ഗാന്ധിജി ഇന്ത്യയിൽ തന്റെ പൊതുപ്രവർത്തനം ആരംഭിക്കേണ്ട സംഭവമാണ് ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം. ഓക്കെ, അപ്പൊ ഗാന്ധിജി ഇന്ത്യയിൽ തന്റെ പൊതുപ്രവർത്തനം ആരംഭിക്കേണ്ട സംഭവം ഏതാണ്? ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം. അപ്പൊ ആരാണ് ബ്രിജ് ബാബു കിഷോർ പ്രസാദ്? അത് തന്നെയാണ്, 1916 INC ലക്നൗ സമ്മേളനത്തില് ഈ നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് ആര്? ആരുടെ നിർദ്ദേശപ്രകാരം? ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം. ഗാന്ധിജി ഇന്ത്യയിലെ തന്റെ പൊതുപ്രവർത്തനം ആരംഭിക്കേണ്ട സംഭവമാണ് ഏത്? ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം. ഗാന്ധിജിയുടെ സമര രീതി അഹിംസയിൽ അധിഷ്ഠിതമായ സമര രീതിയാണ് ആര് സ്വീകരിച്ചത്? ഗാന്ധിജി സ്വീകരിച്ചത്. അപ്പൊ അഹിംസയിൽ അധിഷ്ഠിതമായ സമര രീതിയാണ് ആര് സ്വീകരിച്ചത്? ഗാന്ധിജി സ്വീകരിച്ചത് കേട്ടാ. ഓക്കെ, എന്താണ് അഹിംസ എന്ന് ഉദ്ദേശിക്കുന്നത്? അഹിംസയുടെ അർത്ഥമാണ് സത്യത്തെ മുറുകെ പിടിക്കുക, അക്രമം ഉപേക്ഷിക്കുക, എന്തായാലും സമാധാനത്തിന്റെ രീതിയിൽ കാര്യങ്ങൾ എന്ത് ചെയ്യുക. ഓക്കെ, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് ആരുടെ കേസുകൾ വാദിക്കാനാണ്? ദാദാ അബ്ദുള്ള എന്നൊരു കുഴപ്പക്കാരുണ്ടായിരുന്നു, കുഴപ്പക്കാരായിട്ടല്ലേ കേസ് വന്നത്. ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യാപാരിയുടെ കേസ് വാദിക്കാനാണ് ആര് പോയത്? ഗാന്ധിജി പോയത്. അപ്പൊ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് ആരുടെ കേസുകൾ വാദിക്കാനാണ്? ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യാപാരിയുടെ. ഓക്കെ ശരി, ഇന്ത്യക്കാരൻ എന്താടാ ദാദേ? ദാദാ അബ്ദുള്ള. ദാദ എന്ന് പറയുമ്പോൾ ക്രിക്കറ്റാരാണെന്ന് അറിയാവോ? ഗംഗുലി, സൗരവ് ഗാംഗുലി. ഓക്കെ, അപ്പൊ ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യാപാരിയുടെ കേസ് വാദിക്കാൻ ആര് പോയത്? ഗാന്ധിജി. ഇനി ചോദിക്കുമ്പോൾ റോക്കി ബൈഡൻ എഴുതി വെക്കണം കേട്ടാ. ഇന്ത്യക്കാരനായത് കൊണ്ട് വെള്ളക്കാർക്കൊപ്പം 1-ാം ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ അവകാശമില്ല എന്ന കാരണത്താൽ ഗാന്ധിജി എന്ത് ചെയ്തു? ട്രെയിനിൽ നിന്ന് ഇറക്കി വിട്ടു. ഓട്ടെ, ആ ട്രെയിൻ ഇറക്കി വിട്ട ട്രെയിൻ യാത്ര ഏതാണ്? എവിടെ മുതൽ വരെയാണ്? ദർബൻ മുതൽ പ്രിട്ടോറിയ. അപ്പൊ 1-ാം ക്ലാസ്സുകാരന ഇന്ത്യക്കാരനായത് കൊണ്ട് വെള്ളക്കാർക്കൊപ്പം 1-ാം ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ അവകാശമില്ല എന്ന കാരണത്താൽ ഗാന്ധിജി ഇറക്കിവിട്ട ട്രെയിൻ യാത്ര ദർബൻ പ്രിട്ടോറിയ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്ന കാലയളവ് ഒന്ന് പറഞ്ഞേ. 21 വർഷം ഗാന്ധിജി എന്ത് ചെയ്തത്?
ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നത്. കേട്ടോ, 21 വർഷം. ഓക്കെ, മറ്റേ മറ്റേ എല്ലാ ഡയലോഗ് ഓർമ്മ വന്നു. 28 വർഷം ഞാൻ ഒന്നും മറന്നിട്ടില്ല. മറ്റേ മിന്നൽ. ഓക്കെ, എടാ അപ്പൊ ഗാന്ധിജി മറ്റേ ഇത് പോയ വർഷം ഓർമ്മയുണ്ട്? 1893 പോയി, 1915 വന്നു. എടാ 1893 പോയി, 15 വന്നു. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്താണ് വില്ല് വണ്ടിയായിട്ട് പോയി കല്ലുമാലയുമായി തിരിച്ചെത്തി. ആര്? ഗാന്ധിജി. ഗാന്ധിജി കേട്ടോ, ഒന്ന് പോസിട്ടെ. എടാ അപ്പൊ ചമ്പാറിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകളെ ഗാന്ധി ശ്രദ്ധയപ്പെടുത്തിയ വ്യക്തി ആരാ? രാജ്കുമാർ ശുക്ല. ഓക്കെ, ശുക്ല. ഓക്കെ, 1916 അഹിംസ സമ്മേളനത്തിൽ അധ്യക്ഷനാരാ? വേദി, ലക്നൗ. ഈ സമ്മേളനത്തിൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് ആര്? ബ്രിജ് ബാബു കിഷോർ പ്രസാദ്. ഗാന്ധിജി ഇന്ത്യയിൽ തന്റെ പൊതുപ്രവർത്തനം ആരംഭിക്കാനിടയായ സംഭവമാണ് ഏത്? ചമ്പാറിലെ നീലം കർഷകരുടെ സമരം. ഗാന്ധിജിയുടെ സമരരീതി അഹിംസയിൽ അധിഷ്ഠിതമായ സമരരീതി. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് ആരുടെ കേസുകൾ വാദിക്കാനാണ്? ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യാപാരിയുടെ. ഇന്ത്യക്കാരനായതുകൊണ്ട് വെള്ളക്കാർക്കൊപ്പം ഒന്നാം ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ അവകാശമില്ല എന്ന കാരണത്താൽ ഗാന്ധി ഇറക്കിയുടെ ട്രെയിൻ യാത്ര ഡർബൻ പ്രിട്ടോറിയ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്ന കാലയളവ് 21 വർഷം. 1893 വില്ലുവണ്ടിയുമായി പോയി, 1915 കല്ലുമാലയുമായി വന്നു. ഓർത്തുവെച്ചിരുന്നാ കേട്ടാ. അതായത് അയ്യങ്കാളിന്റെ നേരത്തിലുള്ള രണ്ട് സമരങ്ങളാണ് 1893 വില്ലുവണ്ടി സമരവും 1915 കല്ലുമാല സമരവും. അപ്പൊ ഗാന്ധിജി പോയ വർഷം 1893, ഗാന്ധിജി വന്നത് 15. ഓക്കെ, ഇനി ഗാന്ധിജിയുടെ ആദ്യ സമരങ്ങളാണ് ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം. പ്രദേശം പറ. ബീഹാർ. ബീഹാർ ഏത് വർഷം? 1917. ഓക്കെ, അഹമ്മദാബാദിലെ തുണിമിൽ സമരം. ഗുജറാത്ത്. വർഷം? 1918. കേരളയിലെ കർഷക സമരം. 18 ഗുജറാത്ത്. ഓക്കെ, അപ്പൊ ഓർത്തുവെച്ചോണേ ആദ്യ സമരങ്ങൾ. ഒന്ന് ചമ്പാരിലെ നീലം കർഷകരുടെ സമരം, ബീഹാർ 1917, അഹമ്മദാബാദിലെ തുണിമിൽ സമരം, ഗുജറാത്ത് 1918, കേരളയിലെ കർഷക സമരം, ഗുജറാത്ത് 1918. ഓക്കെ, അത്രയും നിങ്ങൾ മികച്ച രീതിയിൽ എന്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഓക്കെ, 1918 അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന്റെ പ്രധാന കാരണം എന്താണ്? പ്ലേഗ് ബോണസ്. അപ്പൊ 1918 അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന്റെ പ്രധാന കാരണം ചോദിച്ചാൽ പ്ലേഗ് ബോണസ്. എന്താണ് പ്ലേഗ് ബോണസ്? ഈ പ്ലേഗ് ബോണസിൽ ജോബ് അടിച്ചിരിക്കാൻ എന്താ ഉള്ളേ? ചോദ്യങ്ങൾ നിനക്ക് തരുന്നുണ്ട്. പ്ലേഗ് ബോണസ്. 1917 അഹമ്മദാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് രോഗം അവിടുത്തെ ജനസംഖ്യയുടെ ഏതാണ്ട് 10% പേരെ കൊന്നൊടുക്കി. മനസ്സിലായി? 1917 അഹമ്മദാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് രോഗം അവിടുത്തെ ജനസംഖ്യയുടെ ഏതാണ്ട് 10% പേരെ എന്ത് ചെയ്തു? കൊന്നൊടുക്കി. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗമാണ് ഏത്? കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം പ്ലേഗ് ആണ്. വെളുത്ത പ്ലേഗ് ഏതാ? വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്ന ക്ഷയമാണ് കേട്ടാ. രോഗഭീതി മൂലം തൊഴിലാളികൾ തൊഴിലുപേക്ഷിച്ച് പോകാതിരിക്കാനായി ഈ കാലയളവിൽ അവരുടെ ശമ്പളത്തിന്റെ 80% വരെ ബോണസായി നൽകിയിരുന്നു. അതായത് ആൾക്കാർ ജോലി ചെയ്യണ്ടേ, ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ശമ്പളത്തിന്റെ 80% വരെ എന്ത് ചെയ്തു? ബോണസായി നൽകിയിരുന്നു. രോഗഭീതി ഒഴിഞ്ഞതോടുകൂടി ഈ ആനുകൂല്യം നിർത്തലാക്കിയതിലാണ് തൊഴിലാളികളെ സമരത്തിന് പ്രേരിപ്പിച്ചത്. മനസ്സിലല്ലേ? അതായത് ഇങ്ങനൊരു രോഗം വന്നു, അവിടുത്തെ 10% ആൾക്കാർ എന്ത് ചെയ്തു? മരണപ്പെട്ടു. 1917 അങ്ങനെ ഈ ആൾക്കാർ ജോലി ചെയ്യാൻ വരണ്ടേ, ജോലി ചെയ്യാൻ വരാൻ വേണ്ടിയിട്ട് ഇവരുടെ ശമ്പളത്തിന്റെ 80% തുക എന്ത് ചെയ്തു? ബോണസായി നൽകി. എന്നാൽ രോഗഭീതി ഒഴിഞ്ഞതോടെ ഈ ആനുകൂല്യം എന്ത് ചെയ്തു? നിർത്തലാക്കിയത് തൊഴിലാളികൾ സമരത്തിന് എന്ത് ചെയ്തത്? പ്രേരിപ്പിച്ചത്. മനസ്സിലായാ? ഓക്കെ, അപ്പൊ അതാണ് പ്ലേഗ് ബോണസ്. അപ്പൊ ആ പ്ലേഗ് ബോണസ് കാരണമാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം എന്ത് ചെയ്തത്? നടന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇവിടെയാണ് ഗാന്ധി ആദ്യമായി എന്ത് ചെയ്യുന്നത്? നിരാഹാരം കിടക്കുന്നത്. ഗാന്ധി ആദ്യം സത്യാഗ്രഹം ചമ്പാരൻ, ആദ്യം നിരാഹാര സത്യാഗ്രഹം അഹമ്മദാബാദ് മിൽ സമരമാണ്. ഗാന്ധിജിയുടെ ആദ്യ ബഹുജന പ്രക്ഷോഭമാണ് ഏത്? ഗാന്ധിജിയുടെ ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം അല്ലെങ്കിൽ ദേശീയ പ്രക്ഷോഭമാണ് ഏത്? നിസ്സഹകരണ പ്രസ്ഥാനം. നിസ്സഹകരണ പ്രസ്ഥാനത്തിലെ നിസ്സഹകരണ സമരം. ഓക്കെ, നമ്മൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ചോദിക്കും. ഓക്കെ, അപ്പൊ ആദ്യ സമരം ചമ്പാരൻ, ആദ്യ സത്യാഗ്രഹം, ആദ്യം നിരാഹാര സത്യാഗ്രഹം അഹമ്മദാബാദ് മിൽ സമരം. ഓക്കെ, അഹമ്മദാബാദ് മിൽ സമരം. ഓക്കെ, ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ, ആദ്യം നിരാഹാര സത്യാഗ്രഹം അഹമ്മദാബാദ് മിൽ സമരം. സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ആരെയാ? നിന്റെ നേരത്തെ ചോദിച്ചു, എന്നൊക്കെ അറിഞ്ഞുകൊണ്ടിരുന്നു. അവള് പറഞ്ഞ യേശു വെച്ചിട്ടാണ് വിളിച്ചത് അല്ലേ? സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? യേശു ക്രിസ്തു. സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് യേശു ക്രിസ്തുവിനെ വിശേഷിപ്പിച്ചത് ആരാ? മഹാത്മാഗാന്ധിജിയാ. മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി. ഓക്കെ ഓക്കെ, അടുത്ത കേദാ സമരം നടന്ന വർഷം 1918. വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലായിരുന്ന കർഷകരിൽ നിന്ന് നികുതി പിരിച്ചു. എവിടാ?
ഈ ഗേതയിൽ ഇവിടെ അതുകൊണ്ടാണ് അവിടെ എന്ത് നടന്നത്? കർഷക സമരം നടന്നത്. മനസ്സിലായില്ല? ഓക്കെ. അത് ദുരിതത്തിലായിരുന്ന ആൾക്കാരിൽ നിന്ന് എന്ത് ചെയ്തു? നികുതി പിരിച്ച് ഈ ക്രൂരന്മാരായ ബ്രിട്ടീഷുകാരന്മാർ. ഓക്കെ. ആ ഗാന്ധിജി ചലച്ചിത്രങ്ങളിലൂടെ, ഗാന്ധിജി ചലച്ചിത്രങ്ങളിലൂടെ ഗാന്ധി സിനിമയുടെ സംവിധായകൻ ആരാ? റിച്ചാർഡ് ആറ്റൻബറോ. ആരാണ്? റിച്ചാർഡ് ആറ്റൻബറോ. ഓക്കെ. ഗാന്ധി സിനിമയ്ക്ക് എത്ര ഓസ്കർ കിട്ടി? 8 ഓസ്കർ. അതിലൊന്നാണ് ഭാനു അത്തയ്ക്ക് ലഭിച്ച ഓസ്കർ കേട്ടോ. അതിലൂടെ ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ വനിതയ്ക്ക് എന്ത് ചെയ്തു? ഓസ്കർ ലഭിച്ചു. അത് ഏതിനാണ് ലഭിച്ചത്? വസ്ത്രാലങ്കാരം. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗാന്ധിയൻ കാലഘട്ടത്തിന്റെ ദൃശ്യാവിഷ്കാരമാണ് ഏത്? ഗാന്ധി സിനിമ. മനസ്സിലായി? അപ്പൊ ഗാന്ധി സിനിമ എന്ത് കഥയാണ് പറയുന്നത് കഴിഞ്ഞാൽ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗാന്ധിയൻ കാലഘട്ടം, അതാണ് പറയുന്നത് കേട്ടാ. ഓക്കെ. എന്നാൽ ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കൻ ജീവിത അനുഭവങ്ങളുടെ ചലച്ചിത്ര ആവിഷ്കാരമാണ് ഏത്? മേക്കിംഗ് ഓഫ് മഹാത്മാ. സംവിധാനം ശ്യാം ബെനഗൽ. ആരാണ്? ശ്യാം ബെനഗൽ. അപ്പൊ രണ്ട് സിനിമകളാണ് SCERT ഗാന്ധിജിയെ കുറിച്ച് പറയുന്നത്. ഒന്ന് ഗാന്ധി സിനിമ, ഗാന്ധിജിയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടം, കേട്ടോ, ആ കാലഘട്ടം പറയുന്ന ഗാന്ധി സിനിമ. അതിന്റെ സംവിധായകൻ റിച്ചാർഡ് ആറ്റൻബറോ. ഗാന്ധി സിനിമയിൽ വെച്ച ഓസ്കർ അവാർഡുകൾ 8. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധിയൻ സിനിമയുടെ, ഗാന്ധിയൻ കാലഘട്ടത്തിന്റെ ദൃശ്യാവിഷ്കാരമാണ് ഗാന്ധി സിനിമ. എന്നാൽ ഗാന്ധിയുടെ ദക്ഷിണാഫ്രിക്കൻ ജീവിതം, മേക്കിംഗ് ഓഫ് മഹാത്മാ, അതിന്റെ സംവിധായകൻ ആരാണ്? ശ്യാം ബെനഗൽ. ശ്യാം ബെനഗൽ. അപ്പൊ ഇത്രയൊന്ന് പഠി ചോദിക്കാമോ? പഠി. ലുക്ക് അറ്റ് ഹിയർ. ചമ്പാരനിലെ ഏത് കർഷകർ? നീലം കർഷകരുടെ കഷ്ടപ്പാടുകളെ കുറിച്ച് ഗാന്ധിജിയുടെ ശ്രദ്ധയപ്പെടുത്തിയ വ്യക്തി ആരാ? രാജ്കുമാർ ശുക്ല. അടുത്തുള്ള 16 റൈൻസ് തമ്മിൽ നടന്ന സ്ഥലം, അധ്യക്ഷൻ? അതിൽ ഈ നീലം കർഷകരോടുള്ള സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത് അത് ആര് പറഞ്ഞിട്ട്? ഗാന്ധിജി പറഞ്ഞിട്ട്. ബ്രിജ് ബാബു കിഷോർ പ്രസാദ്. ഗാന്ധിജി ഇന്ത്യയിൽ തന്റെ പൊതുപ്രവർത്തനം ആരംഭിക്കേണ്ടതായ സംഭവം? നീലം കർഷകരുടെ സമരം. ഗാന്ധിജിയുടെ സമരരീതി? അഹിംസാധിഷ്ഠിതമായ സമരരീതി. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് ആരുടെ കേസിൽ വാദിക്കാനാണ്? ദാദാ അബ്ദുള്ള. ഓക്കെ. ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യാപാരി. ഇന്ത്യക്കാരനായതുകൊണ്ട് വെള്ളക്കാർക്കൊപ്പം 1st ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ അവകാശമില്ല എന്ന കാരണത്താൽ ഗാന്ധിജി ഇറക്കിവിട്ട ട്രെയിൻ യാത്ര? ദർബൻ ടു പ്രിട്ടോറിയ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്ന കാലയളവ് ഒന്ന് പറഞ്ഞേ ഷാനുജി. എത്ര വർഷം ഉണ്ടായിരുന്നു? 1893 മുതൽ 1915, 21 വർഷം. ഓക്കെ. ഗാന്ധിജിയുടെ ആദ്യകാല 3 സമരങ്ങളും വർഷവും സ്ഥലവും എല്ലാം പറഞ്ഞേ. 17 ചമ്പാരൻ ബീഹാർ. 18 ബീഹാർ. 17 ചമ്പാരൻ ബീഹാർ. 18 അഹമ്മദാബാദ് മിൽ സമരം ഗുജറാത്ത്. 18 കേദാ സത്യാഗ്രഹം. അടുത്തതിലെ അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന്റെ പ്രധാന കാരണം, പ്ലേഗ് ബോണസ് എന്താണ്? ഏത് സമയത്ത്? ഈ സമരം 1917. 1917 പ്ലേഗ് പടർന്നു പിടിച്ചപ്പം അവിടെ ഉണ്ടായിരുന്ന മൊത്തം ജനസംഖ്യയുടെ 10% ഓളം കൊന്നൊടുക്കി. എന്നിട്ട് തൊഴിലാളികളെ തൊഴിലിന് എത്തൂല എന്ന് ഭയന്ന ബ്രിട്ടീഷുകാര് അവരുടെ ശമ്പളത്തിന്റെ 80% അവർക്ക് ബോണസ് കൊടുത്തു. രോഗഭീതി ഒഴിഞ്ഞതോടുകൂടി ഇത് അവർക്ക് കിട്ടാതായപ്പോഴത്തേക്ക്. അതാണ് പ്ലേഗ് ബോണസ്. നിങ്ങൾക്ക് അറിയാലോ അത്. ഇവിടെ കേദാ സമരം നടന്ന വർഷം പറ. 1918. ഓക്കെ. എന്താണ് കേദാ സമരത്തിന് കാരണം? അത് തന്നെയാണ്, വരൾച്ചയും കൃഷിനാശവും കാരണം ദുരിതത്തിലായിരുന്ന കർഷകരിൽ നിന്ന് നികുതി പിരിക്കാനുള്ള നികുതി പിരിച്ച നടപടി നടപടിയാണ് കേദ കർഷക സമരത്തിന്റെ കാരണമായത്. എടാ, ഗാന്ധി സിനിമയുടെ സംവിധായകൻ പറടാ. റിച്ചാർഡ് ആറ്റൻബറോ. ഗാന്ധി സിനിമയ്ക്ക് എത്ര ഓസ്കാർ ലഭിച്ചു? 8. ഈ ഗാന്ധി സിനിമയിൽ പറയുന്നത് ഏത് കാലഘട്ടമാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗാന്ധിയൻ കാലഘട്ടം. ഓക്കെ. അടുത്ത് ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കൻ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ സിനിമയുടെ പേരെന്താ? മേക്കിംഗ് ഓഫ് മഹാത്മയുടെ സംവിധായകൻ ആരാ? ശ്യാം ബെനഗൽ. ഓക്കെ. ഇവിടെ റൗലറ്റ് ആക്ട്, റൗലറ്റ് ആക്ട്, നമുക്ക് റൗലറ്റ് ആക്ടും കൂടെ പഠിച്ചിട്ട് റൗലറ്റ് ആക്ടും ജാലിയൻ വാലാബാഗും കൂടെ പഠിച്ചു മതിയാക്കാം. ഇവിടെ ഇത് ഉണ്ട് ടോപ്പിക്. ഇനി വളരെ ദിവസങ്ങളിൽ ബാക്കിൻ്റെ ബാക്കിയൊക്കെ വരാൻ പോകണം. ഇമ്പോർട്ടൻ്റ് ആണ് ടോപ്പിക്. ഗാന്ധിജി
ഇന്ത്യയിൽ പൊതുപ്രവർത്തനം ആരംഭിക്കാൻ കാരണമായത് അല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങാൻ കാരണമായത് ചമ്പാരൻ സമരമാണെങ്കിൽ ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് ചുവട് വയ്ക്കാനുണ്ടായ സംഭവമാണ് ഏത്? റൗലറ്റ് ആക്ട്. ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് ഗാന്ധിജി ചുവട് വയ്ക്കുന്നത് റൗലറ്റ് ആക്ടിലൂടെയാണ്. റൗലറ്റ് ആക്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്സാക്കിയ വർഷം ഏതാ? 1919. ഈ നിയമപ്രകാരം ഏതൊരാളെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടങ്കലിൽ വെക്കാം എന്നുള്ളതാണ്, മനസ്സിലല്ലേ? അതായത് ഈ നിയമപ്രകാരം ഏതൊരാളെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ എന്ത് ചെയ്യാം? തടയിൽ വെക്കാം. ഓക്കെ. റൗലറ്റ് നിയമ വിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയ വ്യക്തികളാണ് ആരൊക്കെ? സൈഫുദ്ദീൻ കിച്ചിലുവും സത്യപാലും. കേട്ടോ, സൈഫുദ്ദീൻ കിച്ചിലും സത്യപാലും. ഓക്കെ. അപ്പൊ ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് ചുവട് വെക്കാനിടെ ഉണ്ടായ സംഭവമാണ് ഏത്? റൗലറ്റ് ആക്ട്. റൗലറ്റ് ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ വർഷം 1918. ഈ നിയമപ്രകാരം ഏതൊരാളെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടങ്കലിൽ വെക്കാം എന്നാണ്. ഓക്കെ. അടുത്ത, റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയത് സൈഫുദ്ദീൻ കിച്ചിലും സത്യപാലും ആണ് എന്ത് ചെയ്തത്? പഞ്ചാബില് നേതൃത്വം നൽകിയത്. മനസ്സിലായല്ലോ. ഓക്കെ. അടുത്ത്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷവും തീയതിയും ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 19 ഏപ്രിൽ 13. എടാ, ആ വീഡിയോ എനിക്ക് പഠിക്കാൻ കൊടുത്തില്ലേടാ, ക്വസ്റ്റ്യൻ വർക്കൗട്ട്. 19 ഏപ്രിൽ 13. LDC ഗ്രൂപ്പിലെല്ലാം കൊടുക്കാനല്ലേ? ഒന്ന് പൗസ് എഴുതിയേ അവിടെ. എല്ലാ പരീക്ഷ എല്ലാം കൃത്യമായിട്ട് പോവേന്ന ചെയ്യുന്നുണ്ട് അവര്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം പറ ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം പറ അമൃത്സർ, പഞ്ചാബ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം റൗലറ്റ് ആക്ട്. പഞ്ചാബിലെ അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ ഒത്തുകൂടാനുണ്ടായ കാരണം എന്താണ്? ഡോക്ടർ സത്യപാലിനെയും സൈഫുദ്ദീൻ കിച്ചുലുവിനെയും എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്തു. അപ്പൊ അതിനെ പ്രതിഷേധിച്ചാണ് ആൾക്കാർ എന്ത് ചെയ്ത് ഒത്തുകൂടിയത്. ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾക്ക് നേരെ വെടിവെക്കാൻ ഉത്തരവിട്ട പട്ടാള മേധാവിയാണ് ജനറൽ ഓഡയർ, മൈക്കിൾ ഓഡയർ. ഓക്കെ. ജനറൽ മൈക്കിൾ ഓഡയർ. ഓർഡർ ഇട്ടത് ഓഡയറും വെടിവെച്ചത് ആർ ഡയറും. ഓക്കെ. വെടിവെപ്പ് നേരത്തെ കൊടുത്തത്, ഉത്തരവിട്ടത് ഓഡയർ, ഓർഡർ കൊടുത്തത് ഓഡയർ. കേട്ടാ. ഓക്കെ. അപ്പൊ ഇദ്ദേഹത്തെ ഉദ്ധം സിംഗ് കൊല്ലും, നമ്മളത് വേറെ ചാപ്റ്ററിൽ പഠിക്കും. കേട്ടാ. ഈ അതന്നെ ഈ റൗലറ്റ് ആക്ട് വേറെ ചാപ്റ്ററിൽ വരുന്നുണ്ട്, അപ്പൊ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കേട്ടാ. ഓക്കെ. അപ്പൊ ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾക്ക് നേരെ വെടിവെക്കാൻ ഉത്തരവിട്ട പട്ടാള മേധാവി ആര്? മൈക്കിൾ ഓഡയർ. കേട്ടാ. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ ഇട്ടെങ്കിൽ ജാലിയ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി എന്ന് പറയുന്ന ആരാ? ഗാന്ധിജി പ്രതിഷേധിച്ചു. ഗാന്ധിജി പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. എന്താണ്? പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ ഇട്ടെങ്കിൽ ജാലിയ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി. ഓക്കെ. ക്ലിയർ ആണല്ലോ. ശരി, അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് ചുവടുവെക്കേണ്ടതായ സംഭവമാണ് ഏത്? റൗലറ്റ് ആക്ട്. റൗലറ്റ് ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ വർഷം ഏത്? 1919. ഈ നിയമപ്രകാരം ഏതൊരാളെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടങ്കലിൽ വെക്കാം എന്നാണ്. അടുത്ത്, റൗലറ്റ് നിയമ വിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബ് നേതൃത്വം നൽകിയ വ്യക്തികളാണ് ആര്? സൈഫുദ്ദീൻ കിച്ചിലും സത്യപാലും. ജാലിയൻ വാലാബാഗ് കൂട്ടകൾ നടന്ന വർഷവും തീയതിയും 19 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് കൂട്ടകൾ നടന്ന സ്ഥലം അമൃത്സർ, പഞ്ചാബ്. ജാലിയൻ വാലാബാഗ് കൂട്ടകളിൽ കാരണമായ നിയമം റൗലറ്റ് നിയമം. പഞ്ചാബിലെ അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ ഒത്തുകൂടാനുണ്ടായ കാരണം സത്യപാലിനെയും സൈഫുദ്ദീൻ കിച്ചുലിനെയും അറസ്റ്റ് ചെയ്തത്. ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾക്ക് നേരെ വെടിവെക്കാൻ ഉത്തരവിട്ട പട്ടാള മേധാവി ജനറൽ ഡയർ, മൈക്കിൾ ഓ ഡയർ. ഓക്കെ. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ ഇട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ ഇളക്കി ഗാന്ധിജി. ഓക്കെ. ഇഫ് യു ആർ ബാഡ്, ഐ ആം യുവർ ഡാഡ്. ആരാ? എല്ലാം അറിയുന്നുണ്ട്. മാരി, ആദ്യം കുറച്ച് കറണ്ട് അയസ് പഠിക്കാം. 2022 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന് വേദിയായത് എറണാകുളം. കേട്ടാ. വേദി എവിടെയാണ്? എറണാകുളം. ഒന്നാം സ്ഥാനം പാലക്കാട്. രണ്ടാം സ്ഥാനം മലപ്പുറം. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ പഠിച്ചു, എന്ത് പഠിച്ചു? സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം എവിടെയാ? എറണാകുളം. ഒന്നാം സ്ഥാനം പാലക്കാട്. രണ്ടാം സ്ഥാനം മലപ്പുറം. മറ്റേ നമ്മൾ ഇതൊക്കെ ഉണ്ടായ എക്സിബിഷൻ അതൊക്കെ ഇല്ലേടാ, കഴിവ് പ്രദർശിപ്പിക്കാറ്റുള്ളത്. ലാവ മറ്റേ ഇത് വിസ്ഫോടനം ഉണ്ടാക്കും. പിന്നെ വേറെ സാധനം ഉണ്ടാക്കൂല, മറ്റേ
ഡാം ഡാം നെൽപ്പാടം എന്താണ് ക്ലാസ് ഡാം ഉണ്ടാക്കിയിട്ട് ഒരു ക്ലാസ് ഫുള്ള് ഡാമാ. അടുത്ത ചോദ്യം, ഇവിടെ 2022 ഇങ്ങോട്ട് വയ്ക്കോ. 2022 ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? തിരുവനന്തപുരം വി സുരേന്ദ്രൻ. തിരുവനന്തപുരം വി സുരേന്ദ്രൻ. ഇദ്ദേഹം മൃദംഗ വിദ്വാനാണ് കേട്ടോ, മൃദംഗ വിദ്വാനാണ്. അപ്പൊ 2022 ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? തിരുവനന്തപുരം ബി സുരേന്ദ്രൻ. ഓക്കെ, ഇദ്ദേഹം ആരാണ്? മൃദംഗ വിദ്വാനാണ് കേട്ടോ, മൃദംഗ വിദ്വാനാണ്. ഇവിടെ 2022 100th വാർഷികം ആഘോഷ കുമാരനാശാന്റെ കൃതികൾ ഏതൊക്കെയാണ്? ദുരവസ്ഥയും ചണ്ടാല ഭിക്ഷുകിയും കേട്ടോ, ദുരവസ്ഥയും ചണ്ടാല ഭിക്ഷുകി. അപ്പൊ 2022 എത്രാം വാർഷികം? 100th വാർഷികം ആഘോഷ കുമാരനാശാന്റെ കൃതികള് ദുരവസ്ഥയും ചണ്ടാല ഭിക്ഷുകിയും. അപ്പൊ അദ്ദേഹം ഏത് വർഷമായിരിക്കും ആ കൃതിയിൽ എഴുതിയിരിക്കുന്നത്? 1903. അതെ, 1903 2022 100th വാർഷികം ആവുള്ളൂ. വയ്യെങ്കിൽ വരരുത്, വീട്ടിലിരിക്കണം കേട്ടോ. എടാ എത്ര എത്ര ഏത് വർഷമൊക്കെ എഴുതിയത്? 1922 കേട്ടോ. അമർക്ക് അതെങ്കിലും അറിയാം, 1922. ഓക്കെ, അപ്പൊ 2022 100th വാർഷികം ആഘോഷിച്ച കുമാരനാശന്റെ കൃതികൾ ഏതൊക്കെയാണ്? ചണ്ടാല ഭിക്ഷുകിയും ദുരവസ്ഥയും. ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടോണേ. മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ കുമാരനാശൻ എഴുതിച്ച കണ്ഠകാവ്യമാണ് ഏത്? ദുരവസ്ഥ കേട്ടോ. അപ്പൊ മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ കുമാരനാശൻ രചിച്ച കണ്ഠകാവ്യം ഏതാണ്? ദുരവസ്ഥയാണ്. ശ്രീബുദ്ധന്റെ ദിവ്യ അവതാര കഥകളിൽ ഒന്നായ മാതംഗി എന്ന ചണ്ഡാല യുവതിയുടെ സംഘപ്രവേശമാണ് ചണ്ഡാല ഭിക്ഷുകിയുടെ ഇതിവൃത്തം. മനസ്സിലായ? ഓക്കെ, അപ്പൊ ശ്രീബുദ്ധന്റെ ദിവ്യ അവതാര കഥകളിൽ ഒന്നായ മാതംഗി എന്ന ചണ്ഡാല യുവതിയുടെ സംഘപ്രവേശമാണ് ചണ്ഡാല ഭിക്ഷുകിയുടെ ഇതിവൃത്തം. മനസ്സിലായല്ലോ, അപ്പൊ അത് രണ്ടും പഠിച്ചേ. ഓക്കെ, അടുത്ത് 2022 ജയൻ സാംസ്കാരിക വേദിയുടെ ജയൻ രാഗമാലിക പുരസ്കാരം നേടിയ സംഗീത സംവിധായകൻ ആരാണ്? പി ജയചന്ദ്രൻ സംഗീത സംവിധായകനാണേ. എടി എം ജയചന്ദ്രനാണ് സംഗീത സംവിധായകൻ. പി ജയചന്ദ്രൻ പാടുന്ന ജയചന്ദ്രൻ, പാട്ട് പാടുന്നത് പി ജയചന്ദ്രനും മ്യൂസിക് കൊടുക്കുന്ന എം ജയചന്ദ്രനും. മനസ്സിലായ? ഓക്കെ, അപ്പൊ സംഗീത സംവിധായകൻ ആരാണ്? എം ജയചന്ദ്രൻ. ഏത് പുരസ്കാരം? ജയൻ സാംസ്കാരിക വേദി. ഏത് വേദി? ജയൻ സാംസ്കാരിക വേദിയുടെ ജയൻ രാഗമാലിക പുരസ്കാരം 2022 ലഭിച്ച ആർക്കാണ്? എം ജയചന്ദ്രൻ. എം ജയചന്ദ്രൻ. ഓക്കെ, അടുത്ത് ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യകന്യക ശില്പം എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയതാരാ? ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യകന്യക ശില്പം എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയത് കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത സാഗര കന്യക എവിടെയാണ്? ശംഖുമുഖം, തിരുവനന്തപുരം. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യ കന്യകയുടെ ശില്പമാണ് ഏത്? ശംഖുമുഖത്തുള്ള സാഗര കന്യക. അത് രൂപകൽപ്പന നൽകിയതാരാ? കാനായി കുഞ്ഞിരാമൻ. ഈ കാനായി കുഞ്ഞിരാമൻ ഏത് നാട്ടുകാരെന്നറിയാവോ? ഏത് ജില്ല എന്നറിയോ? കാസർഗോഡാണ് കേട്ടോ. കാനായി കുഞ്ഞിരാമൻ കാസർഗോഡുകാരനാണ്. ഓക്കെ, കണ്ടിട്ടുണ്ടോടാ? കണ്ടോ മത്സ്യ കന്യക ശില്പം കണ്ടിട്ടുണ്ടാന്ന്? കണ്ടിട്ട് കടലിലേക്ക് പോകുന്നത്. ഓക്കെ, നിങ്ങൾ എത്ര കണ്ടിട്ടുണ്ട് കവര് ചേട്ടാ ഈ ശംഖുമുഖം മത്സ്യ കന്യകയെ? ഓക്കെ, കണ്ട അന്താളി ചെന്നിട്ടുണ്ടായിരിക്കും. മതാമാരുള്ളപ്പോ എന്തിനു മത്സ്യ കന്യക? പക്ഷെ എന്തൊരു മനസ്സിലാ നിന്റെ ചെയ്യുക. ശരി, അടുത്ത് 23rd സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത് കോട്ടയം. എടാ, അപ്പൊ 23rd സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത് എവിടെയാണ്? കോട്ടയം. ഓക്കെ, മികച്ച പത്രാധിപർക്കുള്ള പ്രഥമ വാക്ഫടാനന്ദ ഗുരു പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? തോമസ് ജേക്കബ്. ആരാണ്? തോമസ് ജേക്കബ്. ഓക്കെ, വാക്ഫടാനന്ദ ഗുരുദേവന്റെ സ്മരണയ്ക്ക് ആത്മവിദ്യാസംഘം ഏർപ്പെടുത്തുന്ന പുരസ്കാരമാണിത്. മനസ്സിലായ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ആത്മവിദ്യാസംഘം സ്ഥാപിച്ച ആരാണ്? വാക്ഫടാനന്ദ. അപ്പൊ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് ആത്മവിദ്യാസംഘം ഏർപ്പെടുന്ന പുരസ്കാരമാണ് വാക്ഫടാനന്ദ ഗുരു പുരസ്കാരം. ഇത് കൊടുക്കുന്ന ആർക്കാണ്? മികച്ച പത്രാധിപർ കേട്ടോ. അപ്പൊ മികച്ച പത്രാധിപർക്കുള്ള പ്രഥമ വാക്ഫടാനന്ദ ഗുരു പുരസ്കാരം ലഭിച്ച ആർക്കാണ്? തോമസ് ജേക്കബ്. ആരാണ് പറവിളരെ? തോമസ് ജേക്കബ്. ഓക്കെ, അടുത്ത് 2022 ഡോക്ടർ പൽപ്പു ഫൗണ്ടേഷൻ അവാർഡിന് അർഹനായത് ആരാ? ഡോക്ടർ പൽപ്പു ഫൗണ്ടേഷൻ അവാർഡ് അറിയോ? ഡോക്ടർ കെ പി ഹരിദാസ്. ഡോക്ടർ ഹേപ്പി അല്ല, ഹേപ്പി അല്ല, കെ പി ഹരിദാസ്. കെ പി ഹരിദാസ്, ഡോക്ടർ കെ പി ഹരിദാസ്.
ആതുര സേവന രംഗത്തെയും ജീവകാരുണ്യ മേഖലയിലെയും പ്രവർത്തന മികവിനാണ് പുരസ്കാരം നൽകുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. 2022 ഡോക്ടർ പൽപ്പു ഫൗണ്ടേഷൻ അവാർഡിന് അർഹനായത് ആരാണ്? ഡോക്ടർ കെ പി ഹരിദാസ് ആണ്. ആതുര സേവന രംഗത്തെയും ജീവകാരുണ്യ മേഖലയിലെയും പ്രവർത്തന മികവിനാണ് പുരസ്കാരം. ഓക്കെ, അടുത്ത് സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന്റെ പേരെന്താണ്? വർണ്ണപ്പകിട്ട്. എന്താണ് കലോത്സവത്തിന്റെ പേര്? വർണ്ണപ്പകിട്ട്. വർണ്ണപ്പകിട്ടിന്റെ വേദി തിരുവനന്തപുരം. വർണ്ണപ്പകിട്ടിന്റെ വേദി എവിടെയാണ്? തിരുവനന്തപുരം. അപ്പൊ സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന്റെ പേരെന്താണ്? പരപിള്ളരെ വർണ്ണപ്പകിട്ട്. വർണ്ണപ്പകിട്ടിന്റെ വേദി തിരുവനന്തപുരം. വർണ്ണപ്പകിട്ടിന്റെ വേദി എവിടെയാണ്? തിരുവനന്തപുരം. ഓക്കെ, അടുത്ത് സ്പെയിനിലെ മാഡ്രിഡിൽ നടക്കുന്ന ഇമാജിൻ ഇന്ത്യ രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ ലൈഫ് അവാർഡിന് അർഹനായത് ആരാണ്? ഇവിടെ ഒരു സാറുണ്ട് ആ പേരില്, അദർശല്ല, ബിജു. ഡോക്ടർ ബിജു ആരാണ്? ഡോക്ടർ ബിജു. ചിത്രം ദ പോർട്രൈറ്റ്സ്. എന്താണ് പോർട്രൈറ്റ്സ്? പി ഒ ആർ ടി ആർ എ ഐ ടി എസ്, പോർട്രൈറ്റ്സ് കേട്ടോ. ഡോക്ടർ ബിജു ആണ്. അപ്പൊ സ്പെയിനിലെ മാഡ്രിഡിൽ നടന്ന ഇമാജിൻ ഇന്ത്യ രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ ലൈഫ് അവാർഡിന് അർഹനായത് ആരാണ്? ഡോക്ടർ ബിജു. ചിത്രം ഏതാണ്? ദ പോർട്രൈറ്റ്സ്. പ്രഥമ നെടുമുടി വേണു. ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ് ചോദ്യമാണ്, കാരണം നെടുമുടി വേണു ഈ അടുത്തടുത്ത് അന്തരിച്ചോണ്ടേ കേട്ടോ. പ്രഥമ നെടുമുടി വേണു പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? ജംഗിൾ ബുക്കിൽ ഒരു കഥാപാത്രമുണ്ട്. ഉപ്പും മുളകിൽ ഉണ്ട്. ബാലു. ബാലു കിരിയത്ത് കേട്ടോ. ബാലു കിരിയത്ത്. ഉപ്പുമുളക് കാണോടെ ഞങ്ങള്. എന്തൊക്കെ വിവാദങ്ങൾ നടക്കുന്നുണ്ട്. ബാലു കിരിയത്ത് ഞാൻ മുമ്പ് കാണുമായിരുന്നു, മുമ്പ് ഈ ലോക്ക്ഡൗൺ സമയത്ത്. ഭയങ്കര ഇതെൻ്റെ സിറ്റ്കോം ആയതുകൊണ്ട് നമുക്ക് ബോറടിക്കൂല, സീരിയലല്ലല്ലോ. ബാലു കിരിയത്ത്. ബാലു കിരിയത്ത്. ശരി, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒന്നിനു ചോദിക്കട്ടാ, 2022 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന് വേദി ചെയ്ത് എറണാകുളം. സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഒന്നാം സ്ഥാനം, രണ്ടാം സ്ഥാനം. ആ 2022 ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരത്തിന് അർഹനായത് എവിടെ എത്താ? തിരുവനന്തപുരം. വി സുരേന്ദ്രൻ മൃദംഗം വാദ്യൻ. ഓക്കെ, അല്ല വിദ്വാൻ, വിദ്വാൻ വിദ്വാൻ, സോറി വാദ്യൻ അല്ല വിദ്വാൻ. 2022 നൂറാം വാർഷിക ആഘോഷ കുമാരനാശന്റെ കൃതികൾ ദുരവസ്ഥ ചണ്ഡാല വിഷുകി. അപ്പൊ എന്താണ് ഈ ദുരവസ്ഥയുടെ ഒരു തീം? മലബാർ കലാപം. മലബാർ കലാപം. മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ കുമാരനാശന് രചിച്ച കണ്ഠകാവ്യമാണ് ഏത്? ദുരവസ്ഥ. ശ്രീബുധന്റെ ദിവ്യാവതര കഥകളിൽ ഒന്നായ മാതംഗി എന്ന ചണ്ഡാല യുവതിയുടെ സംഘപ്രവേശമാണ് ചണ്ഡാല വിഷുകിയുടെ ഇതിവൃത്തം. 2022 ജയൻ സാംസ്കാരിക വേദിയുടെ ജയൻ രാഗമാളിക പുരസ്കാരം നേടിയ സംഗീത സംവിധായകനാര്? എം ജയചന്ദ്രൻ. ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യകന്യക ശില്പം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്? ശംഖുമുഖത്തിലെ സാഗര കന്യക. അത് രൂപകൽപ്പന ചെയ്താരാണ്? കാനായി കുഞ്ഞിരാമൻ. ജില്ല ഏതാണ്? കാനായി കുഞ്ഞിരാമന്റെ ജില്ല ഏത്? കാസർഗോഡ്. 23rd സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത് കോട്ടയം. ഏതാണ്? കോട്ടയം. മികച്ച പത്രാധിപർക്കുള്ള പ്രഥമ വാക്ഫടാനന്ദ ഗുരു പുരസ്കാരം ലഭിച്ച ആർക്ക്? തോമസ് ജേക്കബ് ആണ്. വാക്ഫടാനന്ദ ഗുരുവിന്റെ സ്മരണയ്ക്ക് ആരാണ് അത് ഏർപ്പെടുത്തിയത്? എടാ ആത്മവിദ്യാ സംഘോടെ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ച ആരാ? വാക്ഫടാനന്ദൻ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ച വാക്ഫടാനന്ദനാണ്. ആ ആത്മവിദ്യാ സംഘമാണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത്. അപ്പൊ 2022 ഡോക്ടർ പൽപ്പു ഫൗണ്ടേഷൻ അവാർഡ് അർഹനായത് കെ പി ഹരിദാസ്. ആതുര സേവന രംഗത്തെയും ജീവകാരുണ്യ മേഖലയിലെയും പ്രവർത്തന മികവിനാണ് എന്ത് ചെയ്യുന്നത്? പുരസ്കാരം നൽകുന്നത്. സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ട്രാൻസ്ജെൻഡർ കലോത്സവമാണ് ഏത്? വർണ്ണപ്പകിട്ട്. ഇപ്പോഴത്തെ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആരാ? ആ ബിന്ദു. ആരോഗ്യം ആർ ബിന്ദു. ആരോഗ്യ ആർ ബിന്ദു. കുപ്പി ആരോഗ്യ വീണ ജോർജ്. ഓക്കെ. മൃഗസംരക്ഷണം ക്ഷീരവികസനം ഇഞ്ചുറാണ്. ഇതൊക്കെ ഓർത്ത് വെച്ചോണം. പിള്ളേർ ചോദിക്കും, വനിതാ മന്ത്രിമാരും വകുപ്പും ചോദിക്കും കേട്ടോ. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സാമൂഹ്യ നീതി, ഉന്നത വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യാഭ്യാസം, ആർ ബിന്ദു ഫ്രം ഇരിങ്ങാലക്കുട. ഓക്കെ, ഇനി അടുത്ത് ആരോഗ്യം, കുടുംബക്ഷേമം, വനിതാക്ഷേമം, ആയുഷ് വീണ ജോർജ് ഫ്രം ആറന്മുള മണ്ഡലം. ഓക്കെ. അതുപോലെ മൃഗസംരക്ഷണം, ക്ഷീരവികസനം, മൃഗക്ഷേമം, മൃഗശാല, ഇതൊക്കെ ആരാണ്? ജയ ചിഞ്ചുറാണി ഫ്രം ചടയമംഗലം മണ്ഡലം. ഓക്കെ, അടുത്ത് പറഞ്ഞല്ലോ നമ്മള്. ഈ വർണ്ണപ്പകിട്ടിന്റെ വേദി എവിടെയാ? തിരുവനന്തപുരം. സ്പെയിനിലെ മാഡ്രിഡിൽ നടക്കുന്ന ഇമാജിൻ ഇന്ത്യ രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ ലൈഫ് അവാർഡിന് അർഹനായത് ആരാ? ഡോക്ടർ ബിജു. ചിത്രം ദ പോർട്രൈറ്റ്സ്. ഏതാണ് ദ പോർട്രൈറ്റ്സ്? പ്രഥമ നെടുമുടി വേണു പുരസ്കാരം നേടിയ വ്യക്തി ആരാ? ബാലു. ബാലു കിരിയത്ത്. ബാലു കിരിയത്ത്. ഓക്കെ, ബാലു കിരിയത്ത്.
അടുത്ത് 2021 കേരള കലാമണ്ഡലം ഫെലോഷിപ്പിന് അർഹരായവർ ആരൊക്കെയാണ്? ഒന്ന് കലാമണ്ഡലം ഈ വാസുദേവൻ, കലാമണ്ഡലം ഈ വാസുദേവൻ, ഇദ്ദേഹം കഥകളി വേഷം കെട്ടുന്ന ആളാണ് കേട്ടോ, കഥകളിക്കാരനാണ്, കലാമണ്ഡലം ഈ വാസുദേവൻ. പിന്നെ രണ്ടാമത്തെ ആള് കലാമണ്ഡലം എം ഉണ്ണികൃഷ്ണൻ, കലാമണ്ഡലം എം ഉണ്ണികൃഷ്ണൻ, ഇദ്ദേഹം ചെണ്ടയാണ് കേട്ടോ, കലാമണ്ഡലം എം ഉണ്ണികൃഷ്ണൻ എന്താണ് ചെണ്ട, കലാമണ്ഡലം ഈ വാസുദേവൻ കഥകളി വേഷം. ഓക്കെ, അതിൽ വെച്ചാൽ അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കുമാണ് എന്ത് കിട്ടിയത്, ഫെലോഷിപ്പ് കിട്ടിയത് കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയും കൂടെ ഒന്ന് ഓർത്തിരിക്കുക, നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ബൈ കറണ്ട് അഫയേഴ്സ് ഒക്കെ നമുക്ക് പിന്നെ പഠിക്കാം. നമുക്ക് അടുത്ത